നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് സെറ്റ് എന്ന് പറയുന്ന കളക്ഷൻ ഡാറ്റ ടൈപ്പാണ്. സോ നമ്മൾ സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മൾ ആദ്യം സെറ്റിനെ നെയിം കൊടുക്കുന്നു, ഞാൻ സെറ്റ് വൺ എന്ന് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ കർലി ബ്രാക്കറ്റിനുള്ളിലാണ് സെറ്റിൻ്റെ വാല്യൂ എൻ്റർ ചെയ്യേണ്ടത്. സോ നമ്മളിവിടെ ടൊമാറ്റോ, അതുപോലെ ക്യാരറ്റ് ആൻഡ് ക്യാബേജ്, ഇങ്ങനെ നമ്മൾ മൂന്ന് വെജിറ്റബിൾ നെയിം കൊടുത്ത് നമ്മൾ ഈ സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. സെറ്റിൽ നമുക്ക് മൂന്ന് വെജിറ്റബിൾ നെയിംസ് ആണുള്ളത്. സോ സെറ്റിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, സെറ്റ് അൺഓർഡേർഡ് ആൻഡ് അൺഇൻഡെക്സഡ് ആണ്. സോ അതെന്താണെന്ന് വെച്ചാൽ, സോ നമ്മളിവിടെ പ്രിൻ്റ് സെറ്റ് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് വൺ, സോ നമുക്ക് ലിസ്റ്റ്, ടപ്പിൾ എന്നിവയെല്ലാം പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡിക്ലെയർ ചെയ്ത അതേ രൂപത്തിൽ, ഇപ്പോൾ ടൊമാറ്റോ, ക്യാരറ്റ്, ക്യാബേജ് എന്നീ ഓർഡറിലായിരുന്നു പ്രിൻ്റ്. എന്നാൽ സെറ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഓരോ പ്രാവശ്യവും നമ്മൾ റൺ ചെയ്യുമ്പോൾ വിവിധ രൂപത്തിലായിരിക്കും അത് പ്രിൻ്റ് ചെയ്യുക. ഓർഡർ ഒരു ഓർഡറിലായിരിക്കില്ല അത് പ്രിൻ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യം ഇത് റൺ ചെയ്ത് നോക്കാം. സോ നിങ്ങൾക്കിവിടെ കാണാം, ആദ്യം ക്യാരറ്റ്, ക്യാബേജ്, ടൊമാറ്റോ എന്നാണ് വന്നത്. സോ യഥാർത്ഥത്തിൽ നമ്മുടെ ഐറ്റംസ് എന്ന് പറയുന്നത് ടൊമാറ്റോ, ക്യാരറ്റ്, ക്യാബേജ് എന്നീ ഓർഡറിലായിരുന്നു. നമ്മൾ ലിസ്റ്റിലും ടപ്പിളിലും നമ്മൾ പ്രിൻ്റ് ചെയ്യുമ്പോൾ ഓർഡറിലായിരുന്നു അത് പ്രിൻ്റ് ചെയ്തിരുന്നത്. എന്നാൽ നമ്മൾ സെറ്റിലാണെങ്കിൽ ഇത് അൺഓർഡേർഡ് ആണ്, അത് അതുപോലെ അൺഇൻഡെക്സ്ഡ് ആണ്. സോ നമുക്ക് പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് വ്യത്യസ്ത രൂപത്തിലായിരിക്കും, ഒരു റാൻഡം സെലക്ഷൻ ആയിരിക്കും വരിക. ഇനി ഒന്നുകൂടി റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇവിടെ ക്യാബേജ്, ടൊമാറ്റോ, ക്യാരറ്റ് എന്ന് വീണ്ടും ചേഞ്ചായി. ഒന്നുകൂടി റൺ ചെയ്ത് കഴിഞ്ഞാൽ ക്യാരറ്റ്, ക്യാബേജ്, ടൊമാറ്റോ, ഒന്നുകൂടി ചെയ്ത് നോക്കാം, ടൊമാറ്റോ, ക്യാബേജ്, ക്യാരറ്റ്. സോ ഇതേ രീതിയിൽ ഓരോ പ്രാവശ്യം റൺ ചെയ്യുമ്പോൾ ഇതൊരു റാൻഡം ലിസ്റ്റായിരിക്കും നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ സെറ്റ് എന്ന് പറയുന്നത് അൺഓർഡേർഡ് ആൻഡ് അൺഇൻഡെക്സ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സെറ്റിലെ ഒരു പ്രത്യേക വാല്യൂ നമ്മൾ ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ച് ലിസ്റ്റിലും ടപ്പിളിലും ആക്സസ് ചെയ്ത പോലെ ഇതിൽ ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. ഉദാഹരണമായി നമ്മളുടെ ടൊമാറ്റോ എന്നത് നമ്മൾ ലിസ്റ്റിലും ടപ്പിളിലും ചെയ്തിരുന്നത് ഇൻഡെക്സ് നമ്പർ 0 ഉപയോഗിച്ച് ചെയ്തിരുന്നു. എന്നാൽ ഇതിൽ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു എറർ മെസ്സേജ് വരും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് അൺഓർഡേർഡ് അൺഇൻഡെക്സ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ച് ഇതിലെ വാല്യൂ ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. സോ നമുക്ക് വാല്യൂ ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് അതുപോലെ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ഫോർ എക്സ് ഇൻ സെറ്റ് വൺ പ്രിൻറ്റ് പ്രിൻ്റ് എക്സ് എന്ന് നമുക്ക് വാല്യൂ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളിലുള്ള എല്ലാ വാല്യൂസും നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ നമുക്ക് ഒരു വാല്യൂ അതിലുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. പ്രിൻ്റ് നമ്മളിവിടെ ടൊമാറ്റോ ഇൻ സെറ്റ് വൺ എന്ന് കൊടുക്കുന്നു. സോ ഇപ്പോൾ ടൊമാറ്റോ എന്ന് പറയുന്ന വാല്യൂ സെറ്റ് വണ്ണിൽ ഉണ്ടെങ്കിൽ നമുക്ക് ട്രൂ എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കും. സോ നമ്മൾ വേറെ ഈ ടൊമാറ്റോ എന്ന് പറയുന്നത് വേറെ ഒനിയൻ എന്നായി കൊടുത്താൽ ഒനിയൻ എന്ന് പറയുന്ന വാല്യൂ നമ്മുടെ സെറ്റിനുള്ളിലില്ല. സോ നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഫാൾസ് എന്ന് പറയുന്ന വാല്യൂ ലഭിക്കും. സോ ഇതുപോലെ നമുക്ക് സെറ്റിനുള്ളിൽ ഒരു വാല്യൂ ഉണ്ടെന്ന് ഇതുപോലെ ചെക്ക് ചെയ്യാം. അതുപോലെ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ അതുപോലെ നമ്മൾ നേരത്തെ പഠിച്ച പോലെ നമ്മൾ സെറ്റിൻ്റെ ലെങ്ത് കാണുന്നതിന് വേണ്ടി, അതിലെത്ര എലമെൻസ് ഉണ്ട് എന്ന് കാണുന്നതിന് വേണ്ടി നമുക്ക് LEN എന്ന് പറയുന്ന ഈ മെത്തേഡ് ഉപയോഗിച്ച് നമ്മുടെ സെറ്റ് നെയിം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ലെങ്ത് കാണുന്നതാണ്. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 എന്ന് ലഭിക്കും, കാരണം നമ്മുടെ സെറ്റിനുള്ളിൽ 3 വാല്യൂസ് ആണുള്ളത്. അതുപോലെ നമ്മൾ സെറ്റിനുള്ളിലോട്ട് ഒരു വാല്യൂ ആഡ് ചെയ്യുന്നതിന് നമുക്ക് ആഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിക്കാം. സോ ഞാനിവിടെ സെറ്റ് വൺ ഡോട്ട് ആഡ് മെത്തേഡിനുള്ളിൽ ഞാനിവിടെ ഒനിയൻ എന്ന് കൊടുക്കുന്നു. ശേഷം ഞാനിവിടെ ഈ സെറ്റ് പ്രിൻ്റ് ചെയ്യുന്നു, സെറ്റ് വൺ പ്രിൻ്റ് ചെയ്യുന്നു. ശേഷം നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 4 എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും, ക്യാരറ്റ്, ക്യാബേജ്, ഒനിയൻ, ടൊമാറ്റോ. ഈ രീതിയിൽ നമുക്ക് ആഡ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഒരു വാല്യൂ ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഒന്നിൽ കൂടുതൽ വാല്യൂസ് ആണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിക്കാം. സോ നമ്മളിവിടെ അപ്ഡേറ്റ് മെത്തേഡ് എൻ്റർ ചെയ്ത ശേഷം മെത്തേഡിൻ്റെ റൗണ്ട് ബ്രാക്കറ്റിനുള്ളിൽ നമ്മളൊരു സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, അതിനുള്ളിൽ നമ്മൾ ആഡ് ചെയ്യുന്നു വാല്യൂസ്, ഒനിയൻ കോമ അതുപോലെ ബനാന കോമ ചില്ലി എന്നീ 3 വാല്യൂ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് പ്രിൻറ്റ് ചെയ്ത് നോക്കാം, സെറ്റ് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. സോ പ്രിൻ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ലഭിക്കും, നമ്മൾ ആഡ് ചെയ്ത വാല്യൂ ഈ സെറ്റിലോട്ട് ആഡ് ചെയ്തതായി നമുക്കിവിടെ കാണാൻ കഴിയും. സോ നമുക്ക് ബനാന, ക്യാബേജ്, ക്യാരറ്റ്, ചില്ലി, ടൊമാറ്റോ, ഒനിയൻ എന്നീ 6 വാല്യൂസ് നമുക്ക് ലഭിക്കുന്നതാണ്. സോ ഇത്തരത്തിൽ നമുക്ക് അപ്ഡേറ്റ് ഉപയോഗിച്ച് മൾട്ടിപ്പിൾ വാല്യൂസ് നമുക്ക് സെറ്റിലോട്ട് ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇനി സെറ്റിൽ നിന്ന് ഒരൈറ്റം റിമൂവ് ചെയ്യുന്നതിന് നമുക്ക് റിമൂവ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിക്കാം. സോ ഉദാഹരണമായി ഞാനിവിടെ ഈ ക്യാരറ്റ് എന്ന് പറയുന്ന ഐറ്റം റിമൂവ് ചെയ്യുന്നു. സോ ഞാൻ എഴുതേണ്ടത് സെറ്റ് വൺ ഡോട്ട് റിമൂവ് ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ ഏത് വാല്യൂ ആണോ റിമൂവ് ചെയ്യേണ്ടത് ആ വാല്യൂൻ്റെ നെയിം കൊടുക്കുക. സോ നമ്മൾ ക്യാരറ്റ് എന്ന് കൊടുത്തു. സോ ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ നമുക്കിവിടെ 2 വാല്യൂ മാത്രമേ ഉള്ളൂ, ക്യാബേജ് ആൻഡ് ടൊമാറ്റോ. സോ നമ്മുടെ ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് ടൊമാറ്റോ, ക്യാരറ്റ്, ക്യാബേജ് ആയിരുന്നു. നമ്മൾ ഈ റിമൂവ് മെത്തേഡ് ഉപയോഗിച്ച് ക്യാരറ്റ് ഡിലീറ്റ് ചെയ്തു. പിന്നെ നമ്മൾ സെറ്റ് വൺ പ്രിൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ 2 വാല്യൂ മാത്രമേ ലഭിക്കുകയുള്ളൂ. സോ അതുപോലെ നമുക്ക് ഡിസ്കാർഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ചും ഇത് ഡിലീറ്റ് ചെയ്യാം.
ഡിസ്കാർഡ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് നമുക്കിത് ഡിലീറ്റ് ചെയ്യാം. സോ ഡിലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും നമ്മൾ ഡിസ്കാർഡ് ചെയ്ത വാല്യൂ ഇവിടെ നിന്ന് പോയതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ടൊമാറ്റോ എന്ന് കൊടുക്കുന്നു. ടൊമാറ്റോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ടൊമാറ്റോ ഡിലീറ്റ് ചെയ്ത് ബാക്കിയുള്ള രണ്ട് വാല്യൂസ് പ്രിൻറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഡിസ്കാർഡ് റിമൂവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സോ ഉദാഹരണമായി ഞാൻ റിമൂവ് ഉപയോഗിച്ച് ഞാനിവിടെ ഇതിലില്ലാത്തൊരു വാല്യൂ റിമൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു. സോ നമ്മൾ ആദ്യം ഇവിടെ റിമൂവ് ഫംഗ്ഷൻ കൊടുക്കുന്നു. റിമൂവ് ഫംഗ്ഷൻ കൊടുത്തതിന് ശേഷം ഇതിനുള്ളിൽ ഇല്ലാത്തൊരു വാല്യൂ ഒനിയൻ കൊടുക്കുന്നു. സോ ഒനിയൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു എറർ മെസ്സേജ് വരുന്നു. സോ റിമൂവ് ഉപയോഗിച്ച് നമുക്ക് അതിനുള്ളിലുള്ള വാല്യൂ മാത്രമേ റിമൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഡിസ്കാർഡ് ഉപയോഗിച്ച് നമ്മൾ കൊടുക്കുന്ന വാല്യൂ അതിനുള്ളിലില്ലെങ്കിലും നമുക്ക് എറർ മെസ്സേജ് വരുന്നതല്ല, ഉണ്ടെങ്കിൽ അത് ഡിലീറ്റായി പോകുന്നതായിരിക്കും. സോ നമുക്ക് ഡിസ്കാർഡ് ഉപയോഗിച്ച് ഇത് റൺ ചെയ്ത് നോക്കാം. സോ നമുക്ക് എറർ മെസ്സേജ് ഒന്നും വരുന്നതല്ല. അതുപോലെ രണ്ട് സെറ്റുകൾ നമുക്ക് എങ്ങനെ ജോയിൻ ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ ആദ്യം സെറ്റ് വൺ ടൊമാറ്റോ ക്യാരറ്റ് ക്യാബ് വെച്ച് കൊടുത്തു. സെറ്റ് ടു ഞാനിവിടെ 1, 2, 3, 4 കൊടുത്തു. സോ ഇനി ഈ രണ്ട് വാല്യൂ നമ്മൾ ജോയിൻ ചെയ്യണമെങ്കിൽ സെറ്റ് 3 = set1.union എന്ന് കൊടുത്ത ശേഷം നമ്മൾ സെറ്റ് 2 എന്ന് കൊടുക്കുക. നമ്മൾ ലിസ്റ്റിലും ടപ്പിളിലും ചെയ്തിരുന്നത് നമ്മൾ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഉപയോഗിച്ചായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ ഇതിൽ നമ്മൾ യൂണിയൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. സോ നമുക്കിനി സെറ്റ് 3 പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിടെ ഈ വാല്യൂസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും. 1, 2, 3, 4 ടൊമാറ്റോ ക്യാരറ്റ് ക്യാബേജ്. സോ ഇങ്ങനെ ഈ യൂണിയൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് രണ്ട് സെറ്റുകൾ കമ്പൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതായി ഒരു സെറ്റിനുള്ളിലെ എല്ലാ വാല്യൂവും ഡിലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ക്ലിയർ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിക്കാം. സോ നമ്മളിവിടെ സെറ്റ് 1.clear എന്ന് കൊടുക്കുന്നു. ശേഷം നമ്മൾ സെറ്റ് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സെറ്റ് 1 പ്രിൻറ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എംപ്റ്റി ലിസ്റ്റ് ആയിരിക്കും ലഭിക്കുന്നത്. സോ ഈ ക്ലിയർ ഉപയോഗിച്ച് നമുക്ക് സെറ്റ് 1 എല്ലാ വാല്യൂസും ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഈ സെറ്റ് 1 തന്നെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡെൽ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ച് നമുക്കത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നമ്മളിവിടെ ഡെൽ സെറ്റ് 1 എന്ന് കൊടുക്കുന്നു. സോ നമുക്ക് ശേഷം പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എറർ മെസ്സേജ് വരുന്നു, സെറ്റ് 1 ഈസ് നോട്ട് ഡിഫൈൻഡ്. അതായത് നമ്മൾ ഈ ഡെൽ ഉപയോഗിച്ചത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ഇത്തരത്തിൽ നമുക്ക് സെറ്റ് എന്ന് പറയുന്ന കളക്ഷൻ ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കാം. സെറ്റിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് അൺഓർഡേർഡ് ആൻഡ് അൺഇൻഡെക്സ്ഡ് ആണ്. സോ സെറ്റിൽ നമ്മൾ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് ഓർഡറിലായിരിക്കില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ച് ഇത് ആക്സസ് ചെയ്യാനും സാധ്യമല്ല. ഇതാണ് സെറ്റ് കളക്ഷൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്.